നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം ഞാൻ ശ്യാം ബാബു കോറത്ത് ആദ്യം പ്രധാന തലക്കെട്ടുകൾ ലൈഫ് മിഷൻ ക്രമക്കേടിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ പരിശോധന നടത്തി സിബിഐ നിരവധി രേഖകൾ പിടിച്ചെടുത്തു യൂണിടെക് എംഡി സന്തോഷ് ഈപ്പനെ സിബിഐ ചോദ്യം ചെയ്തു നടപടി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കെട്ടി റമീസിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിൽ മണ്ഡലകാലത്ത് കൊറോണ പ്രോട്ടോകോൾ പ്രകാരം ഭക്തരെ പ്രവേശിപ്പിക്കും മാർഗനിർദ്ദേശങ്ങൾക്കായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതി തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കും സന്നിധാനത്ത് താമസിക്കാനോ വിരിവെക്കാനോ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഭക്തരെ പ്രവേശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി എതിർപ്പ് അറിയിച്ച ആരോഗ്യമന്ത്രി യുഎഇയിൽ 626 പേർക്ക് കൂടി കൊറോണ സൗദിയിൽ രോഗമുക്തി നിരക്ക് 95.26% കടന്നു കുവൈറ്റിൽ മരണസംഖ്യ 605 സംസ്ഥാനത്ത് നിന്ന് 4538 പേർക്ക് രോഗം വ്യാപനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിചരണം ലഭിക്കാതെ രോഗി പുഴുവരിച്ച നിലയിൽ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഗർഭസ്ഥ ശിശുക്കൾ മരിച്ച സംഭവത്തിൽ സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും കാരണം കാണിക്കൽ നോട്ടീസ് IS കേസിൽ ശിക്ഷ വിധിച്ച് കൊച്ചി NIA കോടതി തൊടുപുഴ സ്വദേശി സുബാനിക്ക് ജീവപര്യന്തം പിഴയും ബംഗാളിലെ മുർഷിദാബാദിൽ ഒരു അൽഖ്വയ്ദ ഭീകരൻ കൂടി പിടിയിലായത് പെരുമ്പാവൂരിൽ അറസ്റ്റിലായവരുടെ കൂട്ടാളി ഡൽഹിയിൽ മലയാളി കുടുംബത്തിൽ 6 വയസ്സുകാരിയെ അച്ഛൻ പീഡിപ്പിച്ചതായി പരാതി മലപ്പുറം സ്വദേശിയായ ഭർത്താവിനെതിരെ ഡൽഹി സാകേത് കോടതിയിൽ പരാതിയുമായി കുട്ടിയുടെ അമ്മ ക്രിസ്ത്യാനിയായ തന്നെ ഇസ്ലാമിലേക്ക് മതം മാറ്റുകയായിരുന്നു ഭർത്താവിന്റെ ലക്ഷ്യമെന്ന് യുവതി ജനം ടിവിയാണ് യൂട്യൂബിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ച വിജയ് പി നായർ കസ്റ്റഡിയിൽ വിവാദ യൂട്യൂബർ പിടിയിലായത് തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിൽ നിന്ന് വിജയ് പി നായരുടെ ചാനൽ അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് യൂട്യൂബിന് കത്ത് നൽകി IPLൽ ബാംഗ്ലൂരിനെതിരെ മുംബൈക്ക് 202 റൺസ് വിജയലക്ഷ്യം മലയാളി താരം ദേവ്ദത്ത് പടിക്കലിനും അരുൺ ഫിഞ്ചിനും എബി ഡിവില്ലിയേഴ്സിനും അർദ്ധ സെഞ്ചുറി പ്രവാസ ലോകത്തെ വാർത്തകൾ ആദ്യം നോക്കാം കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 4 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 605 പുതുതായി 437 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,03,981 ചികിത്സയിലായിരുന്ന 582 പേർ ഉൾപ്പെടെ ആകെ 95,511 പേർ രോഗത്തെ കീഴടക്കി നിലവിൽ 7,865 രോഗികളാണ് ചികിത്സയിലുള്ളത് ഇതിൽ 125 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് യുഎഇയിൽ 626 പേർക്ക് കൂടി പുതുതായി കൊറോണ സ്ഥിരീകരിക്കുകയും 918 പേർ കൂടി സുഖം പ്രാപിക്കുകയും ചെയ്തു അതേസമയം അബുദാബിയിലേക്ക് വരുന്ന സന്ദർശകരും താമസക്കാരും യുഎഇയിലെത്തിയ തീയതി വ്യക്തമാക്കണമെന്ന് അടിയന്തര ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു യുഎഇയിൽ 626 പേർക്ക് കൂടി പുതിയതായി കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു 76,888 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധന നടത്തിയത് 918 പേർ കൂടി സുഖം പ്രാപിച്ചു ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 92,095 രോഗമുക്തി നേടിയവരുടെ എണ്ണം 79,676 ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 413 ഉയർന്നു രാജ്യത്ത് ഇതുവരെ 95 ലക്ഷത്തിലേറെ പേർക്ക് രോഗപരിശോധന നടത്തിയതായി അധികൃതർ പറഞ്ഞു അതേസമയം അബുദാബിയിലേക്ക് വരുന്ന സന്ദർശകരും താമസക്കാരും യുഎഇയിലെത്തിയ തീയതി വ്യക്തമാക്കണമെന്ന് അടിയന്തര ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു അതിർത്തികളും തുറമുഖവും അടക്കം അബുദാബിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ചെക്ക് പോയിന്റുകളിലും ഈ വിവരം നൽകണം വകുപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ക്വാറന്റൈൻ നടപടിക്രമങ്ങൾ അടക്കമുള്ളവ കർശനമായി പാലിക്കാൻ തയ്യാറാവണമെന്നും വകുപ്പ് വ്യക്തമാക്കി മെയ് മുതലാണ് അബുദാബിയിൽ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയത് വിദേശത്തു നിന്നും അബുദാബിയിൽ എത്തുന്നവർ 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കണം ഇത് ലംഘിക്കുന്നവർക്ക് പിഴയടക്കമുള്ള ശിക്ഷകളാണ് ലഭിക്കുക ജനം ദുബായ് സൗദിയിലെ ഇന്ത്യക്കാരായ കൊറോണ ആരോഗ്യ പ്രവർത്തകരെ ജല ആദരിക്കുന്നു സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കാണ് ആദരവ് സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിലെ കൊറോണ ചികിത്സാ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരായ ആരോഗ്യ പ്രവർത്തകരെ ജല കേന്ദ്ര കമ്മിറ്റി ആദരിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ രാത്രി 7:30-ന് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ചടങ്ങിൽ പ്രശസ്ത ആരോഗ്യ വിദഗ്ധനും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവുമായ ഡോക്ടർ ബി ഇക്ബാൽ മുഖ്യാതിഥിയായിരിക്കും. റോയൽ ഫിസിഷ്യനും ജിസാൻ പ്രിൻസ് ബിൻ നാസർ ആശുപത്രി ഇൻഷുറൻസ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ഷെയ്ഖ് റഹീൽ ബഷീർ ഉദ്ഘാടനം ചെയ്യും. ജല രക്ഷാധികാരി ഡോക്ടർ മുബാറക് സാനി അധ്യക്ഷത വഹിക്കും. സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ജിസാനിലെ ഇന്ത്യൻ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. ജനം, റിയാദ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബഹറിലെ ബഹ്റ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയോടെ നടത്തിവരുന്ന തേഴ്സ്റ്റ് ഖോജേഴ്സ് 2020 പരിപാടിക്ക് സമാപനം. കഴിഞ്ഞ 12 ആഴ്ചയിലായി വിവിധ തൊഴിലിടങ്ങളിൽ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ ICRF പ്രവർത്തകർ ചെയ്തിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബഹ്റിനിലെ ബൊഹ്റ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയോടെ നടത്തിവരുന്ന തേഴ്സ്റ്റ് ഖോജേഴ്സ് 2020 പരിപാടിക്ക് സമാപനം. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ഐക്യവും സഹായവും നൽകുകയെന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതിയാണിത്. ദാവൂദി ബൊഹ്റ കമ്മ്യൂണിറ്റി കഴിഞ്ഞ 2 വർഷമായി ICRFുമായി കൈകോർത്ത് ഈ സംരംഭം നടപ്പിലാക്കി വരുന്നു. So today we are completing our thirst quenchers for the year 2020. We have so far delivered water, blend bananas, fruits and the COVID awareness material, everything for over 2700 people. കഴിഞ്ഞ 12 ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ചയും വിവിധ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് വെള്ളം, പഴം, ബിസ്ക്കറ്റ്, ഫേസ് മാസ്കുകൾ, ആന്റി ബാക്ടീരിയൽ സോപ്പുകൾ എന്നിവ കൂടാതെ കൊറോണ സമയത്ത് സുരക്ഷിതമായി തുടരാൻ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്ന മാർഗരേഖകളും പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തിരുന്നു. കൂടാതെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബിരിയാണിയും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉച്ചഭക്ഷണവും തൊഴിലാളികൾക്ക് നൽകി. 2700-ലധികം തൊഴിലാളികൾക്കാണ് ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ലഭിച്ചത്. ഈ വർഷം STC കമ്പനി സ്പോൺസർ ചെയ്ത സൗജന്യ പ്രീപെയ്ഡ് സിം കാർഡുകൾ ഏകദേശം 500-ഓളം തൊഴിലാളികൾക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ICRF ചെയർമാൻ അരുൾ ദാസ് തോമസ്, ജനറൽ സെക്രട്ടറി ജോൺ ഫിലിപ്പ്, തേഴ്സ്റ്റ് ഖോജേഴ്സ് കൺവീനർ സുധീർ തിരുനെല്ലത്ത്, മുരളീകൃഷ്ണൻ, നാസർ മഞ്ചേരി, ക്ലിഫോർഡ് കൊറിയ, പവിത്രം നീലേശ്വരം, സയ്യദ് ഹനീഫ്, സുൽഫിഖർ അലി കൂടാതെ ബൊഹ്റ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. കൊറോണ സുരക്ഷാ വ്യവസ്ഥകൾ ലംഘിക്കുന്ന അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് 2.5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. കർശന നിയന്ത്രണങ്ങളോടെ സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പഠന സാഹചര്യം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെയാണ് കൊറോണ സുരക്ഷാ വ്യവസ്ഥകൾ ലംഘിക്കുന്ന അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് പിഴ ചുമത്തുന്നത്. അബുദാബി വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് ഇത് സംബന്ധിച്ച് സ്കൂളുകൾക്ക് നിർദ്ദേശപത്രിക അയച്ചിട്ടുണ്ട്. കൊറോണ സുരക്ഷാ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കാത്തതോ നഷ്ടപ്പെടുകയോ ചെയ്ത സ്കൂളുകൾക്ക് ആദ്യ തവണ താക്കീതും ആവർത്തിച്ചാൽ ആദ്യം 10,000 ദിർഹവും പിന്നീട് 20,000 ദിർഹവും പിഴ ചുമത്തും. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യത്തെ 10,000 ദിർഹവും ആവർത്തിച്ചാൽ 2-3 തവണ യഥാക്രമം 20,000 ദിർഹവും 30,000 ദിർഹവുമാണ് പിഴ. ആരോഗ്യ സുരക്ഷ, പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂളുകൾക്ക് കുറ്റം ആവർത്തിക്കുന്ന മുറയ്ക്ക് യഥാക്രമം 1, 2, 3 തവണ 50,000, 75,000, 1 ലക്ഷം ദിർഹം എന്നിങ്ങനെയാണ് പിഴ. 3-ാം തവണയും നിയമലംഘനം തുടർന്നാൽ ക്ലാസുകൾ പൂർണ്ണമായും ഇ ലേണിംഗിലേക്ക് മാറ്റുകയും ഒപ്പം രക്ഷിതാക്കൾക്ക് കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ മാറ്റിച്ചേർക്കാൻ അനുമതിയും നൽകും. സ്കൂൾ ഫീസ് മുഴുവനും തിരിച്ചു നൽകുകയും വേണം. സുരക്ഷാ വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിക്കുന്ന സ്കൂളുകൾക്ക് 2.5 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളിൽ ഇതിനകം 520 തവണയാണ് അഡക് പ്രതിനിധികൾ പരിശോധന നടത്തിയത്. ജനം, അബുദാബി. SP ബാലസുബ്രഹ്മണ്യത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കുവൈറ്റിലെ പ്രവാസി സമൂഹം. സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ പ്രമുഖ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗീത അനുസ്മരണം നടത്തിയത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ത്യൻ സംഗീത ഇതിഹാസം SP ബാലസുബ്രഹ്മണ്യത്തിന് ഡാർ ഈദിൽ എന്ന പേരിൽ CAS കുവൈറ്റ് സംഗീത ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചത്. തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ നിന്നായി ഒട്ടേറെ കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ടാണ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള സംഗീതാനുസ്മരണം നടന്നത്. കുവൈറ്റിലെ ഗായകരായ കിഷോർ ആർ മേനോൻ, പിന്നണി ഗായിക സിന്ധു രമേശ്, ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ, ഡോക്ടർ സുസോവന സുജിത് നായർ, സൂര്യ സലിൻ, രതീഷ് കുർമാശ്ശേരി, വെന്നേല ജഗതാബി, അശുതോഷ് യാദവ്, മഹേഷ് അയ്യർ, സിജിത രാജേഷ്, മഹാദേവ് അയ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ SPB പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് സംഗീത വിസ്മയം തീർത്ത ഭാവഗായകന് പ്രണാമങ്ങൾ അർപ്പിച്ചത്. മലരേ മൗനമായി മലരേ പേസുമാ. CIS പ്രസിഡന്റ് വിബീഷ് തിക്കോടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ അനുസ്മരണ പ്രഭാഷണവും ഡോക്ടർ സുരേന്ദ്ര നായിക് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അംബിക രാജേഷ്, ഷൈജു പള്ളിപ്പുറം എന്നിവർ അവതാരകരായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നായർ സ്വാഗതവും സതീഷ് നന്ദിയും രേഖപ്പെടുത്തി. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി റിയാദിൽ അന്തരിച്ചു. കായംകുളം പുരയിടത്തിൽ ഇഞ്ചക്കൽ മിറാഷാണ് മരിച്ചത്. 12 വർഷത്തിലധികമായി സൗദിയിലുള്ള മിറാഷ് റിയാദിൽ കുഡു ഫാസ്റ്റ് ഫുഡ് ജീവനക്കാരനായിരുന്നു. കുവൈറ്റിൽ പുതിയ പാസ്പോർട്ട് അപേക്ഷകർ തങ്ങളുടെ അപേക്ഷകൾ മുൻകൂട്ടി സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കുവൈറ്റിലെ താമസാനുമതി കാലഹരണപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന യാത്രാ തീയതിക്ക് 2 മാസം മുമ്പോ പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കണമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ചില വിഭാഗത്തിലുള്ള പാസ്പോർട്ടുകൾക്ക് നിർബന്ധിത പോലീസ് പരിശോധന ആവശ്യമാണ്. ഇതിൽ ഇന്ത്യയിലെ പ്രാദേശിക അധികാരികളുമായുള്ള ആശയവിനിമയം നടത്തേണ്ടത് മൂലം ഇതിനായി അധിക സമയവും ആവശ്യമാണ്. ഇക്കാരണത്താലാണ് അപേക്ഷകൾ നേരത്തെ തന്നെ സമർപ്പിക്കണമെന്ന് എംബസി ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷൻ്റെ സൗദി അറേബ്യ ചാപ്റ്റർ നിലവിൽ വന്നു. പ്രവാസി മലയാളി കുട്ടികൾക്കുള്ള മാതൃഭാഷാ പഠന കോഴ്സുകളും ഓൺലൈൻ ക്ലാസുകളും വിവിധ സാംസ്കാരിക ഭാഷാ പ്രവർത്തനങ്ങളുമാണ് മുഖ്യമായി മലയാള മിഷൻ നടത്തുന്നത്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളം മിഷന്റെ സൗദി അറേബ്യയിലെ ചാപ്റ്റർ കമ്മിറ്റി നിലവിൽ വന്നു. സൗദി ചാപ്റ്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് നിർവഹിച്ചു. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്ന ചടങ്ങിൽ എം നായിം അധ്യക്ഷത വഹിച്ചു. മലയാളം മിഷൻ രജിസ്ട്രാർ എം സേതുമാധവൻ പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു. താഹ കൊല്ലത്ത്, വി കെ റൌഫ്, ഡോക്ടർ മുബാറക് സാനി, KPM സാദിഖ്, നന്ദിനി മോഹൻ, കുഞ്ഞമ്മദ് കാരച്ചൂട് എന്നിവർ സംസാരിച്ചു. കനകലാൽ, ജനം, റിയാദ്. മറ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഉഗാണ്ടയിൽ കൊറോണ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കംപാലയിൽ നിന്ന് രാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കംപാലയിൽ നിന്നും 75 കിലോമീറ്റർ മാറിയാണ് ഇക്വട്ടോർ കടന്നു പോകുന്നത്. ഉഗാണ്ടയുടെ ഏറ്റവും പുതിയ കോവിഡ് വിശേഷങ്ങൾക്കൊപ്പം ഇക്വട്ടോറിൻ്റെ പ്രത്യേകതയുമാണ് ഇന്ന് പ്രേക്ഷകർ മുന്നിൽ എത്തിക്കുന്നത്. കോവിഡ് വ്യാപനം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ്. 4 ലക്ഷത്തിന് പുറത്ത് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിൽ 7,218 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3,611 പേർക്ക് രോഗം പൂർണ്ണമായി ഭേദമാവുകയും 71 മരണവും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ കാണുന്നതാണ് ഇക്വട്ടോർ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. എൻ്റെ വലതുവശത്ത് ദക്ഷിണ ധ്രുവവും ഇടതുവശത്ത് ഉത്തര ധ്രുവവുമാണ്. 2 ധ്രുവവും ഇക്വട്ടോറും തമ്മിൽ ഉള്ള ഒരു പ്രത്യേകത നമുക്ക് കാണാം. ഇക്വറ്റർ റീജിയനിൽ ഇക്വറ്റർ ഇവിടെ ഈ സാങ്കല്പിക രേഖ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തവരെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ രേഖ കടന്നു പോകുന്ന വഴിയിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോടെ ഇത് പോകുന്നുണ്ട്. ഇടതുവശത്ത് ദക്ഷിണ ധ്രുവവും വലതുവശം ഉത്തര ധ്രുവവുമാണ്. ഇനി നമുക്കിതിൻ്റെ എതിർ ദിശയിലോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കാം. എതിർ ദിശയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇടതുവശത്ത് ഉത്തര ധ്രുവവും വലതുവശത്ത് ദക്ഷിണ ധ്രുവവുമാണ്. ഈ രേഖ റോഡ് കടന്നിട്ടും ഇതിനെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. COVID-19 ടൂറിസം രംഗത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ ഇനിയുള്ള നാളുകൾ സംവാദങ്ങളുടെ രാത്രികളാണ്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വിശകലനങ്ങളുമായി അമേരിക്കയിൽ നിന്നും ആനന്ദ് പത്മനാഭൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊടുക്കണം. അമേരിക്കയിൽ നവംബർ 1 കഴിഞ്ഞു വരുന്ന ആദ്യ ചൊവ്വാഴ്ച എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് ദിനം അഥവാ ഇലക്ഷൻ ഡേ ആണ്. സെനറ്റ്, കോൺഗ്രസ്, പ്രസിഡന്റ് ഇലക്ഷൻ എന്നിവ ഈ ദിവസത്തിലാണ് നടക്കുന്നത്. ഈ വർഷം നവംബർ 3 4 വർഷം പൂർത്തിയാക്കിയ പ്രസിഡന്റ് ട്രംപ് 2ാം വട്ടത്തിനായി ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനോടൊപ്പം 35 സെനറ്റ് സീറ്റ്, 435 ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നിവയിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും. ഇതിൽ 2 എണ്ണം സ്പെഷ്യൽ ഇലക്ഷൻ അഥവാ ഉപതെരഞ്ഞെടുപ്പുകളാണ്. അമേരിക്കൻ ഭരണഘടന ഭേദഗതി 22 പ്രകാരം ഒരാൾക്ക് പ്രസിഡന്റ് ആകുവാൻ കഴിയുക 2 വട്ടം മാത്രം. ഇതിനൊരു അപവാദം ഈ ഭേദഗതി വരും മുമ്പേ 4 പ്രാവശ്യം പ്രസിഡന്റായ FDR എന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് മാത്രം. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന കടുത്ത സാമ്പത്തിക മാന്ദ്യം, 2ാം ലോക മഹായുദ്ധം എന്നീ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയെ നയിച്ച FDR തൻ്റെ 4ാം ഊഴത്തിൽ പ്രസിഡന്റായിരിക്കെ അന്തരിച്ചു. American President Maranapadigio, Rajvikio, Chedal, Pakiola Kalayavil, Vice President, President Agum. Iduere American President Mar, Barnatilike Marichu, Idil Naliper, Vadikapadigayarno. Loga Prashastara, Abraham Lincoln, JFK and John F. Kennedy, and they were Eteratal Kolapeta, President Barana. Idivadam Nutantile, American Terranjad Pufalangal Parichodichal, Iduvere Anche President Mar, Rendam Batam Parajepetu. Jimmy Carter, George Bush Senior, Enver, Rendam Batam Parajepeta, Pramukhar. Kuwait Adinivesham, Cherut Tolpicha, Bushina, Rendam Batam Vinayada, Sampatika Mandiantane. Iduvariula, Abiprai Surveil, Democrats Anati, Biden, President Trumpine called 7.4 Avagashapadu. Iniula Nalagal, Americal, Sambadangal Ratriglana. September 29, Adi Presidential Sambadam, Cleveland, Ohio Ilana, Sangad Pichirikinada. Todanula Renda President Sanati Sambadangal, October 15, Miami, Florida Vachum, October 22, Nashville, Tennessee Lumai Nadakam. E Sambadangal, President Trump Nathaniana, Muntukam. Sambadangal, Arambiki Mumbai, Availnam Vitanal Khan, Stanarthi, Bidenoda, Democrat Nedavam, Speaker Maya, Nancy Pelosi, Avishapeta, Idanagam, Republican Party, Prajana, the Makitunda. Corona Pradesandi, Adijevicha, Rendam Batam, Trump, Varimo. Adinula Marbadi, November Mudale, Ballatical Nalgum. Janam, America Vendi, Ananth Patmanabhan. America TikTok Nirothanathine, Federal Kodadi. Federal Kodadiana, President in the Uttarava stage, Anaka Harish Tayaraka reporter. Chinese company TikTok in America Tudanamengil, Nadatipa, American company Kaikanam and Nardesham. President Trump Ikanya Augustil Munotu Vachirinadai, Janam TV Nerate report to Chedirino. September 20 Vilpanakara Rundakan Ailengil, America TikTok in the Provertanam Avasani Picanam Enana, President Trump Ari Chirinada. ഇതിനെ തുടർന്ന് ഓറക്കിൾ വാൾമാർട്ട് തുടങ്ങിയ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാൻ ടിക്ടോക്കിന്റെ മാതൃ കമ്പനിയായ ബൈഡൻ ശ്രമിക്കവെയായിരുന്നു ഞായറാഴ്ച മുതൽ ആപ്പിന് അമേരിക്കയിൽ വിലക്കേർപ്പെടുത്തിയിരുന്നത്. ഈ തീരുമാനത്തിനെതിരെ ബൈഡൻ കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് നിരോധനം നിലവിൽ വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയാണ് അസാധാരണമായി ഞായറാഴ്ച വാദം കേട്ട ശേഷം ടിക്ടോക്കിന് താൽക്കാലിക ആശ്വാസം നൽകുന്ന കോടതി വിധി ഇപ്പോൾ പുറത്തു വന്നത്. ഈ വിധി അനുസരിച്ച് ടിക്ടോക്ക് നിരോധിച്ച നടപടി നിർത്തിവെക്കാൻ യുഎസ് ജില്ലാ ജഡ്ജി ഖാൽ നിക്കോളാസ് പ്രാഥമിക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ കമ്പനിയുമായി വിൽപ്പന കരാർ ഉണ്ടാക്കാൻ യുഎസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള നവംബർ 12 എന്ന സമയപരിധിക്കെതിരെ ഉത്തരവ് നൽകാൻ ജഡ്ജി വിസമ്മതിച്ചു. ദേശീയ സുരക്ഷ, വിദേശനയം, അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ എന്നിവയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം കാണിച്ചാണ് ടിക്ടോക്കിനെ വിലക്കാനുള്ള തീരുമാനത്തിൽ ട്രംപ് ഭരണകൂടം എത്തിച്ചേർന്നിരുന്നത്. ഞായറാഴ്ച മുതൽ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള വിലക്കിനെയാണ് താൽക്കാലികമായിട്ടാണെങ്കിലും ബൈഡാൻസിന് ഈ കോടതി വിധിയിലൂടെ മറികടക്കാനായത്. ജനം ടി വി അമേരിക്കയ്ക്ക് വേണ്ടി അനഘ ഹരീഷ്. Life Mission Karar Kramakadil Unitech MD, Sandosh Ipane, CBI Chodinjid, Kararagal Nediudakan, Sornakalakatagas, Pradigal Kulpade, Commission Nalgi and the Modigal Adistana Tilana Narabadi, Kochil official village Veriti Arno, Chodinji. Vadakanjeri Life Mission Narmana Karar Lebikan, Edanelakara in the work, Commission Nalgi and Sandosh Ipan Nerte, Enforcement Directorate Nalgia, Modida Kudi Adistana Tilana Chodinchiel, Yalil in the bank account Verangalam, Panangaimare Regalam, CBI Pitirno. 20 കോടിയുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 9 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അനിലക്കരമേല നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സിബിഐ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെയും സിബിഐ ചോദ്യം ചെയ്യും. യൂണിടെക് ബിൽഡേഴ്സിന്റെ സഹസ്ഥാപനമായ സെയിൻ വെഞ്ചേഴ്സിനെയാണ് സിബിഐയുടെ എഫ്ഐആറിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുള്ളത്. ലൈഫ് മിഷൻ കരാറിൽ 1 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. കരാറിൽ കമ്മീഷൻ 4 കോടിയാണെന്ന് മന്ത്രിമാരായ തോമസ് ഐസക്കും എ കെ ബാലനും പറഞ്ഞിരുന്നു. മറ്റൊരു പ്രതി സന്ദീപ് നായരുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം നൽകിയതിന്റെ വിവരങ്ങളും സി ബി ഐയുടെ ചോദ്യം ചെയ്യലിൽ സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന് വിദേശ സംഭാവന നിയന്ത്രണ നിരോധന നിയമത്തിലെ 35 വകുപ്പ് പ്രകാരവും ഗൂഢാലോചന കുറ്റവും ചുമത്തിയാണ് സി ബി ഐ കേസെടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ജനം കൊച്ചി. IS ഭീകരവാദികളുമായി ചേർന്ന ഏഷ്യൻ സൗഹൃദ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത കേസിൽ മലയാളിയായ സുബാനി ഹാജ മൊയ്തീന് ജീവപര്യന്തം തടവ്, 2,10,000 രൂപ പിഴയും ഒടുക്കണം. വ്യക്തി താൽപര്യങ്ങളെക്കാൾ കോടതിക്ക് മുഖ്യം സമൂഹത്തിന്റെ താൽപര്യമാണെന്ന് കൊച്ചി NIA കോടതി വിധി പ്രസ്താവിച്ചുകൊണ്ട് വ്യക്തമാക്കി. സൗഹൃദ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തതിന് IPC 125 വകുപ്പും IPC 120B UAPAയിലെ 20, 38, 39 വകുപ്പുകൾ അനുസരിച്ചുള്ള മറ്റു കുറ്റങ്ങളുമാണ് തെളിഞ്ഞത്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ ഇറാഖിനെതിരെ അവിടെയെത്തി ISIL പ്രവർത്തിച്ച് യുദ്ധം ചെയ്തതായി NIA കണ്ടെത്തിയിരുന്നു. സൗഹൃദ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തതിന് IPC 125 വകുപ്പ് അനുസരിച്ച് 7 വർഷം തടവും 10,000 രൂപ പിഴയും, IPC 120Bയിലെ കുറ്റത്തിന് 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, UAPAയിലെ വകുപ്പ് 20ൽ ജീവപര്യന്തവും 1 ലക്ഷം പിഴയും, 38ൽ 7 വർഷം തടവ്, വകുപ്പ് 40ൽ 7 വർഷം തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ. ഒന്നിച്ച് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 2,10,000 രൂപ പിഴയടക്കണം. വ്യക്തി താൽപര്യത്തെക്കാൾ സമൂഹത്തിന്റെ താൽപര്യമാണ് പ്രധാനമെന്ന് വിധി പ്രസ്താവനയിൽ കോടതി വ്യക്തമാക്കി. അത്യാധുനിക സ്നൈപ്പർ ഓൺലൈനിൽ ഓർഡർ ചെയ്തതിനും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തതിനും തെളിവുണ്ട്. കാര്യക്ഷമമായ അന്വേഷണത്തിന് NIA കോടതി അഭിനന്ദിച്ചു. കോടതി പറഞ്ഞത് ബെസ്റ്റ് റൂൾ ഓഫ് പാരഡൈസ് ഈസ് ദി റൂൾ ഓഫ് ലോ. സെക്ഷൻ 20 ഓഫ് UAP ആക്ടിൽ ജീവപര്യന്തവും തടവും 1 ലക്ഷം രൂപ പിഴയും, ഇറാഖിനെതിരെ യുദ്ധം ചെയ്തതിന് സെക്ഷൻ 125 IPCയിൽ 7 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഇതിനെ കാണുന്നു. 2015-ൽ തുർക്കി വഴി ഇറാഖിലേക്ക് കടന്ന സുഖാനി ISIL ചേർന്ന് ആയുധ പരിശീലനം നടത്തിയതായി NIA കണ്ടെത്തിയിരുന്നു. തിരുനെൽവേലിയിൽ താമസമാക്കിയ തൊടുപുഴ സ്വദേശിയായ സുഖാനി 2015 ഫെബ്രുവരിയിലാണ് ISIL ചേർന്നത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഇവിടെ ഭീകരവാദത്തിൽ ഏർപ്പെട്ടു. IPC 125 ചുമത്തപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതുമായ ആദ്യ കേസ് കൂടിയാണിത്. ജനം കൊച്ചി. പ്രവാസി നേരയുടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജന TV.com സന്ദർശിക്കാം. നമസ്തേ.